ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മൊബൈൽ ടിപ്സായിട്ടല്ല വന്നിട്ടുള്ളത്, എൻ്റെ വീട്ടിൽ ഞാൻ കാലങ്ങളോളമായി ചെയ്യുന്ന ഒരു കാടക്കൃഷിയാണ്. എൻ്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കാടക്കൃഷിയാണ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് കാടക്കൃഷി ചെയ്യുന്നവർക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇത് വളരെയധികം ഉപകാരപ്പെടും. കാരണം ഇവിടെ ഞാൻ പറയുന്നത് ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയാണ്. ആദ്യം മുതൽ അവസാനം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്കിബേറ്റർ മുതൽ മുട്ടയെടുത്ത് വിരിയിക്കുന്നത് മുതൽ മുട്ടയിട്ട് കഴിഞ്ഞ് 10 മാസത്തോളം മുട്ടയിട്ട് കഴിഞ്ഞ് അതിന് അരച്ചിക്കടയിൽ കൊടുക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത്. അവർക്ക് വേണ്ട മെഡിസിനുകൾ, രോഗം വരുമ്പോൾ ഏത് മെഡിസിൻ കൊടുക്കണം, മുട്ടയിടുമ്പോൾ ഏത് തീറ്റ കൊടുക്കണം, ആദ്യം ഏത് തീറ്റയാണ് കൊടുക്കേണ്ടത്, ഇതിൻ്റെ കാഷ്ടങ്ങൾ എന്ത് ചെയ്യണം, കാഷ്ടം എവിടെയാണ് സ്വരൂപിക്കുന്നത്, ഈ കാഷ്ടം എന്തൊക്കെ സസ്യങ്ങൾക്ക് ഇട്ട് കൊടുക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ആണ് ഞാൻ ഇവിടെ നിന്ന് പറയുന്നത്. ഇത് നിങ്ങൾ അവസാനം വരെ കാണുക. നിങ്ങൾ കാടകൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ കാടകൃഷി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളിത് മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരിട്ട് വീഡിയോ ഇട്ട് കിടക്കാം. ആദ്യം ഞാൻ ഇങ്കിബേറ്റർ മുതലാണ് കാണിക്കുന്നത്. നിങ്ങൾ കാടകൃഷി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളിതിൻ്റെ പകുതി മുതലൊക്കെ കണ്ടാൽ മതി. അപ്പോൾ ഇങ്കിബേറ്റർ മുതൽ ചെയ്യുന്നവർക്ക് ആദ്യം മുതലേ കാണുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് ഞാൻ വാങ്ങിയ ഇങ്കിബേറ്റർ. ഇത് കാടമുട്ടയാണെങ്കിലൊരു 150 കാടമുട്ടയും കോഴിമുട്ടയാണെങ്കിലൊരു 75 കോഴിമുട്ടയാണ് എന്നാണ് അവർ പറഞ്ഞത്. ഞാനൊരു 130 കാടമുട്ട ഇതിൽ വെച്ചു. ഇതിൻ്റെ ടെമ്പറേച്ചറും കാര്യങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് വിട്ടുതരുന്നത്. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവരോട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ സംഭവം സെറ്റ് ചെയ്ത് വെച്ചതാണ് അവർ. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം എന്താണെന്ന്. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ വരുന്നുണ്ട് കണ്ടോ. ഇപ്പോൾ ഇതിൽ വിരിഞ്ഞ് കിടക്കുന്നുണ്ട്, 2-3 വിരിഞ്ഞാണ്. ഇപ്പോൾ 16-ാം ദിവസം കറക്റ്റാണ്, ഇന്നൊക്കെ 16-ാം ദിവസമാണ്. അതുകൊണ്ടാണ് ഇത് വിരിഞ്ഞിട്ടുള്ളത്. 3-4 എണ്ണമായിട്ടേ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് തന്നെ. ഇതിപ്പോൾ നമ്മൾ ഇപ്പോഴൊന്നും എടുത്ത് വെക്കരുത്. വിരിഞ്ഞ് 3 മണിക്കൂറിന് ശേഷം നമ്മൾ പുറത്തുതന്നെ എടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ മൂലക്കൊരു മീറ്ററുണ്ട്, അതിൻ്റെ കോയിലുണ്ട്, പിന്നെ ഒരു പദത്തിൽ വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ കോട്ടിയാണ് അട്ടച്ചിട്ടുള്ളത്, സാധാ കുട്ടികൾ കളിക്കുന്ന കോട്ടിയാണ്. അതെന്താ വെച്ചാൽ അവർ അതിലേക്ക് എന്താണ് കയറി കഴിഞ്ഞാൽ അത് ചാവുന്ന ഉറപ്പാണ്. അപ്പോൾ കോട്ടി അല്ലെങ്കിൽ നമ്മൾ മെറ്റൽ കഷ്ണമോ എന്തെങ്കിലും കോൺക്രീറ്റ് ചെയ്യുന്ന മെറ്റൽ കഷ്ണം കെട്ടി വെക്കുക. അതിൽ ചാവാത്ത രീതിയിൽ അതിൽ ഇറങ്ങി കഴിഞ്ഞാൽ അതിന് നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള നെറ്റോ എന്തെങ്കിലും കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ ഇങ്കിബേറ്റർ. ഇത് 130 വെച്ചിട്ടുള്ള 115 എനിക്ക് വിരിഞ്ഞത്. പിന്നെ ഇതുപോലെ സെറ്റ് ചെയ്ത് ആദ്യം വെക്കണം. വിരുന്നതിൻ്റെ മുമ്പേ ഇതുപോലെ റൗണ്ട് ഷീറ്റിൽ അടക്കപ്പൊടിയൊക്കെ ഇട്ട് വെക്കണം. അതിൻ്റെ അടിയിൽ പേപ്പർ വെക്കണം. പേപ്പർ വെച്ചില്ലെങ്കിൽ ഇപ്പോൾ പേപ്പർ ചുളിച്ച് വെച്ച് കഴിഞ്ഞിട്ടുള്ള കാല് തെന്നിപ്പോകും. ഈ അടക്കപ്പൊടി ഇടുന്ന സമയത്ത് ഇതുപോലെ അടിയിലും ഇട്ട് വെക്കണമെങ്കിൽ ഈ കറ പൊടിക്കും ടെറസിൻ്റെ മുകളിലൊക്കെ ആകുമ്പോൾ. 130 മുട്ടയാണ് ഞാൻ ഇങ്കിബേറ്ററിൽ വെച്ചിരുന്നത്. അതിലെനിക്ക് 115-114 കാട കുഞ്ഞുങ്ങൾ എനിക്ക് വിരിഞ്ഞ് കിട്ടി. വീണ്ടും ഞാൻ കുറച്ച് കുഞ്ഞുങ്ങളെ വാങ്ങി. ഞാനിവിടെ മലപ്പുറം മഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീടുള്ളത്. അപ്പോൾ ഞാൻ മലപ്പുറത്ത് അരികൂട് എന്ന സ്ഥലത്തു നിന്ന് കുറച്ച് കുഞ്ഞുങ്ങളെ, ഞാൻ ഡയോൾട്ട് കുഞ്ഞുങ്ങളെ കുറച്ച് വാങ്ങിയിട്ടാണ് ഞാൻ പിന്നെ ഇതിലേക്ക് സെറ്റ് ചെയ്തത്. അങ്ങനെ ടോട്ടല് കുറച്ച് കുഞ്ഞുങ്ങൾ, പിന്നെ കുറച്ച് 300 ഏതായാലും 280 കുട്ടികൾ ഞാൻ വാങ്ങിയിട്ട് 250 കുട്ടികൾ എനിക്ക് ആയിട്ടുണ്ട്. അപ്പോൾ 300 കാടകൾ ഇടാൻ പറ്റുന്ന ഒരു ഹൈടെക് കൂടാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കുഞ്ഞുങ്ങൾ ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഇതിലേക്ക് സെറ്റ് ചെയ്യണ്ടെങ്കിൽ നമുക്ക് ഇനി ഒന്നുകൂടി വീഡിയോ അടുത്തോടിച്ച് ഇന്ന് കാണാം. പിന്നെ ഒന്നുള്ളത്, നമ്മൾ ഇതിൻ്റെ അടിയിൽ പേപ്പർ ചുളിച്ചിടണം. കാരണം ഫസ്റ്റ് തന്നെ ഇങ്കി പെട്ടെന്ന് കുട്ടികളെ ഇതിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അവർക്ക് ചവിട്ട് കിട്ടില്ല, അവർക്ക് ആ കാല് രണ്ട് കാല് തെന്നിപ്പോവും. അപ്പോൾ അതിന് വേണ്ടി പേപ്പർ ചുളിച്ചിട്ട് കൊടുക്കണം, നല്ലതായിട്ട് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കണം. വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നിക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കോട്ടിയോ അല്ലെങ്കിൽ മെറ്റൽ കഷ്ണമോ ഇട്ട് കൊടുക്കണം. വെള്ളത്തേക്ക് ചാടി കഴിഞ്ഞാൽ ഓവർ കുണ്ടില്ലാത്ത പാത്രമാണ് വെച്ച് കൊടുക്കേണ്ടത്, പരന്ന സൈസ് പാത്രമാണ് വെച്ച് കൊടുക്കേണ്ടത്. വെള്ളത്തിലേക്ക് ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അവർ ചത്തുപോകും. പിന്നെ ഭക്ഷണം ഇതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ഒരിക്കലും പാത്രത്തിൽ വെച്ച് കൊടുക്കരുത്. പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നതിൻ്റെ രീതി ഞാൻ പറഞ്ഞില്ല, 2-3 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിൽ ഒന്ന് ആകെ ഒന്ന് പാകി ഇട്ടാൽ മതി. ഒന്ന് പേപ്പറിലൂടെ ആകെ പാകി ഒന്ന് ഇട്ട് കൊടുക്കുക അവർക്ക് ഒത്തിത്തുന്ന രീതിയിൽ. പിന്നെ ഈ പേപ്പർ ഇടുമ്പോൾ 2-3 സ്റ്റെപ്പാക്കി ഇടുക. 3 സ്റ്റെപ്പ്, ആദ്യം ഒന്ന് ചുളിച്ച് ഇടുക, പിന്നെ അതിൻ്റെ മേലെ പിന്നെയും ചുളിച്ചിടുക, പിന്നെ അതിൻ്റെ മേലെ പിന്നെയും ചുളിച്ചിടുക.
എന്നാൽ ഓരോ ദിവസം കഴിയും തോറും നമുക്ക് ഓരോന്നാ ചുരുട്ടി ചുരുട്ടി എടുത്തിട്ട് പുറത്തോട്ട് കളഞ്ഞാൽ മതി. പിന്നീട് അത് ചുളിച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പാക്കിയിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടികളെ മാറ്റിയിട്ട് പിന്നെ നമുക്ക് പേപ്പർ ഒരിക്കലും അവിടെ വിരുത്താൻ കഴിയില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, 100 കുഞ്ഞുങ്ങളാണെങ്കിൽ 100 വാട്ട്സ് 100 വാൾട്ടിൻ്റെ ഒരു ബൾബാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അത് ഇട്ട് കൊടുക്കേണ്ട രീതി ഒന്ന് 40 വാൾട്ടും ഒന്ന് 60 വാൾട്ടും ആണ്, അല്ലെങ്കിൽ 100 വാട്ട്സിൻ്റെ ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്. ഒന്ന് ഇടക്ക് രാത്രിയിലൊക്കെ പീസായി കഴിഞ്ഞാൽ ഒന്നിനും പിടിച്ച് നിൽക്കാൻ കഴിയണം. അപ്പോൾ ഞാൻ 300 കുഞ്ഞുങ്ങളെ വെച്ച് ഇട്ടിരുന്നത് 60 വാട്ട്സിൻ്റെ 5 ബൾബാണ് ഞാൻ വെച്ച് കൊടുത്തിരുന്നത്. അല്ലാതെ 3 വാട്ട്സായിരുന്നു ഞാൻ, സോറി, 100 വാട്ട്സിൻ്റെ 3 എണ്ണമായിരുന്നു ഞാൻ വെച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് പിന്നെ ആരോ പറഞ്ഞു തന്നപ്പോൾ ഞാൻ അങ്ങനെ 60 വാട്ട്സിൻ്റെ 5 ബൾബാക്കി മാറ്റി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ട രീതി. ഇതിപ്പോൾ 3 ദിവസം പ്രായമായി. ഇനി ഒരൊറ്റ സ്റ്റെപ്പ് പേപ്പർ കൂടെ ഇതിലുള്ളൂ. ഇതിലിപ്പോൾ ഭക്ഷണം വെള്ളമൊക്കെ ഞാനിപ്പോൾ പാത്രത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. 4 ദിവസം പ്രായമായ കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ പാത്രത്തിലാണ് ഇപ്പോൾ ഞാൻ വെള്ളം ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പേപ്പർ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇറ്റങ്ങൾ നേരെ ചിപ്ലി പൂളിലേക്കാണ് ഇറക്കി വെക്കുക. നമ്മളെ മെഷീനിലിട്ട ചിപ്ലി പൂളിലേക്ക് ഇറക്കി വെക്കുകയായിരിക്കും. ഇതിപ്പോൾ 8 ദിവസം പ്രായമായ കുട്ടികളാണ്. ഇതിപ്പോൾ ഞാൻ ആ പേപ്പറുകൾ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഭക്ഷണവും വെള്ളമൊക്കെ ഞാൻ പാത്രത്തിലാണ് വെച്ച് കൊടുക്കുന്നത്. ഈ പാത്രത്തിൽ ഭക്ഷണവും വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ചൊട്ട പേപ്പറോ അല്ലെങ്കിൽ കട്ടിയുള്ള പേപ്പർ എന്തെങ്കിലും വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്താൽ അവർക്ക് അത്ര വളരെ ഉപകാരപ്പെടും. അല്ലെങ്കിൽ ഇതുപോലെ അവർ ഭക്ഷണത്തിലേക്കൊക്കെ അത് ആക്കി കഴിയും. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ ചിപ്ലി പൂളാണ് കാണുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ചൊട്ട പേപ്പർ വെച്ച് കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞു, ആദ്യം പറഞ്ഞതുപോലെ ഒരു കുട്ടികൾ ഫസ്റ്റ് ദിവസം കൊടുന്ന മുതലേ ഏറ്റവും കൊടുക്കേണ്ട വെള്ളം ഗ്ലൂക്കോസും വെള്ളം കലക്കിയിട്ടാണ് കൊടുക്കേണ്ടത്. 1 ലിറ്റർ വെള്ളത്തേക്ക് 3 സ്പൂണ് അല്ലെങ്കിൽ 2.5 സ്പൂണ് ഗ്ലൂക്കോസ് കൊടുക്കുക. ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ നമ്മൾ പരക്കടയിലും എല്ലാ കടയിലും കിട്ടുന്ന ഗ്ലൂക്കോസ് പൊടി ഉണ്ടല്ലോ, നമ്മൾ ക്ഷീണത്തിനൊക്കെ ഉപയോഗിക്കുന്നത്, ആ പൊടി കലക്കിയിട്ടാണ് നിങ്ങൾ വെള്ളം കൊടുക്കേണ്ടത് ഒരു 4 ദിവസം. ഇനി ഇപ്പോൾ ഇത് 8 ദിവസമായല്ലേ, 4 ദിവസം 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി വെള്ളം കൊടുത്താൽ മതി, കുഴപ്പമില്ല. ഏറ്റവും ഇതുപോലെ ചെനക്കിയിട്ട് ആ ഇതിലേക്ക് ചിപ്ലി പൂളാക്കുന്നതിനാണ് നമ്മൾ ചൊട്ട പേപ്പർ താഴെ വെച്ച് കൊടുക്കണം എന്ന് പറയുന്നത്. പിന്നെ ഈ ചിപ്ലി പൂള് ഇടുന്നതിൻ്റെ മുമ്പ് താഴെ പേപ്പർ വിരുത്തണം. ഞാനിപ്പോൾ ടെറസിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. ഈ പേപ്പർ വെച്ചില്ലെങ്കിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കറ പിടിക്കും. കറ പിടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ പോവില്ല, പോകാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നിങ്ങൾ പേപ്പർ എന്തായാലും അവിടെ വെച്ച് കൊടുക്കണം. പിന്നെ ഡയവൾട്ട് കുഞ്ഞുങ്ങൾ കൊണ്ടുവരുന്ന അന്ന് തന്നെ, ഈ കൊക്കോസ് വെള്ളം കൊടുക്കുന്ന അന്ന് തന്നെ നിങ്ങൾ ഈ സ്റ്റാർട്ടർ എന്ന ഭക്ഷണം, അത് ഞാൻ കാണിച്ചു തരാം സ്റ്റാർട്ടർ ഏതാണ്, അത് മിക്സിയിലിട്ട് പൊടിച്ചാണ് കൊടുക്കേണ്ടത്. ചെനക്കി ഒന്ന് വെതറിയാൽ മതി ആ പേപ്പറിലൂടെ, അങ്ങനെ പൊടിച്ചാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇതാണ് ഞാൻ വാങ്ങുന്ന തീറ്റ. അത് SKM എന്ന കമ്പനിയുടെ സ്റ്റാർട്ടർ എന്ന ഒരു ഭക്ഷണമാണിത്. ഇപ്പോൾ കുറച്ച് 1500 രൂപയൊക്കെ വില വരുന്നുണ്ട്. അന്ന് ഞാൻ വാങ്ങിയത് 1300 സംതിങ് ഉള്ളായിരുന്നു. ഇത് മിക്സിയിലിട്ട് ഫസ്റ്റ് അത് 4 ദിവസം പൊടിച്ചാണ് കൊടുക്കേണ്ടത്. ഇതാണ് സ്റ്റാർട്ടർ, SKM കമ്പനി, പല കമ്പനിയുടേതുണ്ട്. അപ്പോൾ ഞാൻ ഈ കമ്പനിയാണ് കൊടുക്കുന്നത്. പിന്നെ 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സാധാ നോർമലി അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി, അത് അവർ കൊത്തി തന്നോളും. ഇത് കാട മുട്ടിടുന്നത് വരെ ഏകദേശം ഒരു 40-38 ദിവസം വരെ നിങ്ങൾ ഭക്ഷണം എത്രയും കൊടുത്തോളൂ, പ്രശ്നമില്ല. എത്രയും അവർക്ക് തിന്നോട്ടെ, പ്രശ്നമില്ല. മുട്ടിടൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് ഭക്ഷണത്തിന് ക്രമം ചെയ്യണം. അത് ഞാൻ പറഞ്ഞ് പിന്നീട് വ്യാക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന തീറ്റയാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് നിങ്ങൾ മുട്ടിടുന്നത് വരെ എത്രയും കൊടുക്കാവുന്നതാണ് ഈ കാടകൾക്ക്. ഇതിപ്പോൾ 15 ദിവസം പ്രായമായ കുഞ്ഞുങ്ങളാണ്. ഇതിപ്പോൾ ബ്രൂഡിങ് ഏകദേശം കഴിഞ്ഞു, ചൂട് കൊടുക്കലൊക്കെ കഴിഞ്ഞു. ചൂട് കൊടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 കുട്ടികളാണെങ്കിൽ പകൽ സമയം 60 ബൾബ് ഓഫ് ചെയ്തിട്ട് 40 മാത്രം ഇട്ട് കൊടുക്കുക, രാത്രിയിൽ മുഴുവൻ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. കുറച്ച് കുറച്ച് കൊണ്ടുവരണം. ഇപ്പോൾ പിന്നെ പകൽ സമയത്ത് പിന്നെ 10 ദിവസം കഴിഞ്ഞ പകൽ സമയത്ത് 40 മാത്രം ഇട്ട് കൊടുത്താൽ മതി, രാത്രിയിൽ 60 മാത്രം 40 ഓഫ് ചെയ്യുക. അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരണം. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം 15 ദിവസം പ്രായമായി. ഇനിയൊരു 5 ദിവസം കൂടി ഇതുപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹൈടെക് കൂടുതലേക്ക് മാറ്റുന്നതാണ്. ഇതിപ്പോൾ ഏകദേശം 15 ദിവസം പ്രായമായ ബ്രൂഡിങ് കഴിഞ്ഞ കുട്ടികളാണ് ഈ കാണുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഇപ്പോൾ ഏകദേശം 20 ദിവസം പ്രായമായ കുഞ്ഞുങ്ങളാണ്. ഇനി നമ്മൾ മെയിലും ഫീമെയിലും വേർതിരിക്കുകയാണ്. ഇനി മെയിലിനെ നമ്മൾ ഇറച്ചിക്കടയിലോട്ട് വെക്കും അറിവിന് വേണ്ടിയിട്ട്, ഫീമെയിലിനെ നമ്മൾ ഹൈടെക് കൂടുതലായിട്ട് മാറ്റും. അപ്പോൾ ഇത് മെയിലാണ്. ഈ ചങ്കിൻ്റെ അടിയിൽ ചുവമ്പ് പുള്ളി കാണുന്നതെല്ലാം മെയിലായിരിക്കും. ഇനി ഞാൻ ശബ്ദം കൂടി കേൾപ്പിച്ചു തരാം. ഓക്കെ. ഇപ്പോൾ കേട്ട ശബ്ദമില്ലേ, ഇതെല്ലാം മെയിലാണ്. ഇതിനെല്ലാം മാറ്റി നിർത്തിയിട്ട് ഫീമെയിലിനെ നമുക്ക് കൂട്ടിലേക്കാക്കാം. അപ്പം ഇനി ഫീമെയിലിനൊന്നുകൂടി ഞാൻ കാണിച്ചു തരാം.
ഈ കാണുന്നത് ഫീമെയിലാണ്. ഈ ഫീമെയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചങ്ങിൻ്റെ അടിയിൽ ചുവപ്പ് പുള്ളി ഉണ്ടാവില്ല, അവിടെ കറുത്ത പുള്ളിയായിരിക്കും കാണുക. നിങ്ങൾ കണ്ടില്ലേ, എല്ലാത്തിനും കറുത്ത പുള്ളിയാണ് കാണുന്നത്, ഒരിക്കലും ചുവപ്പ് പുള്ളി കാണില്ല. ഇതെല്ലാം ഫീമെയിലാണ്. അപ്പോൾ ഇതിന് മാത്രം നമ്മൾ ഹൈടെക് കൂടിലേക്ക് മാറ്റുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾ പാടുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ തകർത്തിന് ശരി റൗണ്ട് ചെയ്ത് വളർത്തുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ വല കെട്ടി വെക്കണം. അല്ലെങ്കിൽ കാക്കകൾ വന്ന് ഭയങ്കര ശല്യമായിരിക്കും, കാക്കകൾ ഭയങ്കര ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ വല ചുറ്റോറം കെട്ടിയാണ്. അത് ആട് വയസ്സിൽ നിന്ന് മീൻ വല എന്ന് പറഞ്ഞിട്ട് 120 രൂപക്ക് കിട്ടുന്നതാണ്, മഞ്ചേരിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് നിങ്ങൾ ചുറ്റോറം ഇതുപോലെ കെട്ടി വെക്കണമെങ്കിൽ കാക്കയുടെ ശല്യം ഉണ്ടാവും, കാടോടെ എണ്ണ കുറയുന്നതാണ്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് ഹൈടെക് കൂട് എല്ലാ സ്ഥലത്തും വാങ്ങാൻ കിട്ടുന്നതാണ്. എൻ്റെ അടുത്തും ഒരു ഹൈടെക് കൂട് സെക്കൻഡ് ഹാൻഡ് ഉണ്ട്. ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി. എൻ്റെ അടുത്തല്ല, എൻ്റെ സുഹൃത്തിൻ്റെ അടുത്താണ് ഒരു 3-4 കൂടുകളുണ്ട് അവൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഹൈടെക് കൂട് കൊടുക്കുന്നത് അവൻ്റെ കയ്യിൽ നിന്നാണ് ഫ്രഷ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അവൻ്റെ കയ്യിൽ സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ 300 വളർത്താനുള്ളത്, 500 വളർത്താനുള്ളതും 200 വളർത്താനുള്ള എല്ലാം ഉണ്ട്. ഞാൻ 300 വളർത്താനുള്ളതാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാനത് കാലങ്ങളായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മരുന്നുകളെ പരിചയപ്പെടാം, അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം, കുറച്ച് മരുന്നുകളെ മെഡിസിനുകളെ നമുക്ക് കുറച്ച് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ കൊടുക്കുന്ന മരുന്നുകൾ. അപ്പോൾ ഇത് ആദ്യം എന്തതിൻ്റെ പേരൊക്കെ പറയാം, എങ്ങനെ കൊടുക്കേണ്ടതെന്ന് ഞാൻ പിന്നെ പറയാം. ഇതാണ് ലിക്സം പൗഡർ. ലിക്സം പൗഡർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് എങ്ങനെ കൊടുക്കേണ്ടതെന്ന് ഞാൻ വീണ്ടും പറയുന്നതാണ്. ഇത് ഗ്രൂവിപ്ലക്സ് ആണ്. ഗ്രൂവിപ്ലക്സ് നമ്മൾ എല്ലാ മെഡിക്കൽ ഷോപ്പിൽ നിന്നും വാങ്ങാൻ കിട്ടും. ഒരുവിധം വലിയ വലിയ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എല്ലാം വാങ്ങാൻ കിട്ടും. മഞ്ചേരി ഒക്കെ കിട്ടുന്നുണ്ട്, മലപ്പുറത്ത് കിട്ടുന്നുണ്ട്. ഇത് വിംബ്രാളാണ്. വിംബ്രാൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഡിസിനാണ്. ഇതിൻ്റെ ഉപയോഗങ്ങളും എപ്പോഴാണ് കൊടുക്കേണ്ടതൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇത് പ്രോ മിൽക്കാണ്. ഇതിൻ്റെ പേരാണ് പ്രോ മിൽക്ക്. ഇത് ചെറുതും വലുതൊക്കെ എല്ലാം കിട്ടും. ഇതാണ് എന്താണ് ടോപ്പിക്യൂറോ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നാണ്. ഇതൊക്കെ എന്തിനാണ് ചെയ്യേണ്ടത്, എവിടെയാണ് കൊടുക്കേണ്ടത്, എല്ലാം ഏത് സമയത്താണെന്നൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഞാനിപ്പോൾ അവിടെ പറഞ്ഞ മരുന്നിൽ ലിക്സം പൗഡർ, അതുപോലെ ഗ്രൂവിപ്ലക്സ്, വിംബ്രാൾ, പ്രോ മിൽക്ക് പോലത്തെ ഈ മരുന്നുകളൊക്കെ കൊടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ കാടെ കുട്ടികളാണെങ്കിൽ, ഞാൻ കുട്ടികളുടെ കാര്യം ഫസ്റ്റ് പറയുന്നത്, പിന്നീട് മറ്റൊരു ഞാൻ പറയാം. കുട്ടികളാണെന്നുണ്ടെങ്കിൽ 4 വരെ നമുക്ക് ഗ്ലൂക്കോസ് വെള്ളം കൊടുത്തു കഴിഞ്ഞ ഉടനെ അഞ്ചാമത്തെ 6-ാമത്തെ ദിവസം ആയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഗ്രൂവിപ്ലക്സ്, അതുപോലെ കുറച്ച് ലിക്സം പൗഡർ. ലിക്സം പൗഡർ ആ പാക്കറ്റിൽ, അത് ഒരു 20 പാക്കറ്റാണ് അത് വരിക. വലിയ വില ഒന്നും വരുന്നില്ല. അപ്പോൾ 20 അതിൽ 10 ഭാഗമാക്കിയിട്ട് ഒരു ഭാഗം മാത്രം, 100 കാട കുഞ്ഞുങ്ങളാണെങ്കിൽ അത് 10 ഭാഗം മാത്രം ഇട്ടിട്ട് കുറച്ച്, അത് 10 നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണം. ഈ 20 കുറച്ചിട്ട് കൊടുക്കുക. ഒരു അതിൻ്റെ ഈ ഗ്രൂവിപ്ലക്സിൻ്റെ ഒരടപ്പിന്, ചെറിയ അടപ്പായിരിക്കും, ഒരടപ്പിന് ഗ്രൂവിപ്ലക്സ് വെച്ച് കൊടുക്കുക. ഒരു ഓരോ ആഴ്ചയിൽ കൊടുക്കുക. വിംബ്രാൾ കൊടുക്കേണ്ട ടൈം എന്ന് പറഞ്ഞാൽ, ഇത് ഈ ഗ്രൂവിപ്ലക്സും ലിക്സം പൗഡറും, ലിക്സം പൗഡർ പിന്നെ കഴിഞ്ഞ് പാക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഗ്രൂവിപ്ലക്സ് നിങ്ങൾ ആഴ്ചയിൽ മുട്ടിടുന്നത് വരെ കൊടുക്കുക. മുട്ട ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ 3 വരെ ഗ്രൂവിപ്ലക്സ് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ആഴ്ചയിൽ കൊടുത്താലും പ്രശ്നമില്ല, ഞാൻ 3 കൊടുക്കലുണ്ട്. വിംബ്രാൾ കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ, നമ്മൾ ഹൈടെക് കൂടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇവർ കൊത്തു കൂടും. അപ്പോൾ ഈ കൊത്തു കൂടുന്ന പ്രവണതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് വിംബ്രാൾ കൊടുക്കുന്നത്. അത് വിംബ്രാൾ 15 കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ ഒരടപ്പ് ഗ്രൂവിപ്ലക്സ് വയ്ക്കുന്നതിൻ്റെ കൂടെ ഒരടപ്പ് വിംബ്രാളും 100 കാടകൾക്ക് എന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഒരു 300 കാടൊക്കെ ആണെങ്കിൽ 2 വെച്ച് കൊടുക്കാം, പ്രശ്നമില്ല, കേസല്ല. അപ്പോൾ ഇത് ഈ 15 ആകുമ്പോൾ ഈ വിംബ്രാളും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഈ കൊത്തു കൂടുന്ന പ്രവണതൊക്കെ എല്ലാം ഒഴിവായി കിട്ടും. പിന്നെ നമ്മൾ ഉള്ളത് ഇപ്പോൾ ഗ്രൂവിപ്ലക്സ് പറഞ്ഞു, അതുപോലെ വിംബ്രാൾ പറഞ്ഞു, ആ പാക്കറ്റുള്ള ലിക്സം പൗഡർ പറഞ്ഞു. ഇനി പറയാനുള്ളത് നമ്മൾ പ്രോ മിൽക്ക്. ഈ പ്രോ മിൽക്ക് അതിന് ചെറിയ ബോട്ടിലും കിട്ടും, വലിയ ബോട്ടിലെല്ലാം കിട്ടും. ഇതിനൊന്നും വലിയ വില വരുന്നില്ല. പിന്നെ ഈ വിംബ്രാളിന് കുറച്ച് വില വരും, ഒരു 10-200 രൂപയുടെ അടുത്ത് വില വരും വലുതിനൊക്കെ. ചെറുതിന് വലിയ വില വരുന്നില്ല. അപ്പോൾ ചെറുത് വാങ്ങിയാണൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. കാട നല്ല വെയിറ്റ് കൂടും, നല്ല ആരോഗ്യമുള്ള കാടകളായിരിക്കും. ഈ ഗ്രൂവിപ്ലക്സ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുണ്ടാകും. എല്ലാത്തിനും നല്ല എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പറയാനുള്ളത് നമ്മൾ പ്രോ മിൽക്ക്. പ്രോ മിൽക്ക് കൊടുക്കുന്നത് എന്താ വെച്ചാൽ, മുട്ടയിട്ട് തുടങ്ങിയിട്ടാണ്. 40-35 മുട്ടയിട്ട് തുടങ്ങി. എനിക്ക് 35 മുട്ടയിട്ട് തുടങ്ങിയിട്ടുള്ള കാടകളുണ്ട്. അപ്പോൾ ചില ആൾക്ക് 40-45 ഒക്കെ ആയിട്ട് ആവുന്ന കാടകളുമുണ്ട്. അപ്പോൾ ഈ പ്രോ മിൽക്ക് കൊടുക്കേണ്ട രീതി എന്ന് പറയുന്നത്, മുട്ട ഇടുന്ന സമയത്ത് തൊലി മാത്രമായിട്ട് വരും. തൊലില്ലാതെ, അതിൻ്റെ ഓടില്ലാതെ തൊലി മാത്രമായിട്ട് മുട്ടയിടും. മുട്ടയുടെ ഞാനൊരു ചെറിയൊരു ഫോട്ടോ കാണിച്ചു തരാം.
ഇതുപോലെ മുട്ട തൊലിക്ക് ഉറപ്പില്ലാതെ തോട് മാത്രമായിട്ടൊക്കെ വരും, ഉറപ്പില്ല. ആ സമയത്താണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് കൊടുക്കേണ്ട രീതി ഞാൻ ചെറിയൊരു വീഡിയോ ഇതിൻ്റെ ബാക്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ പ്രോ മിൽക്ക് കൊടുക്കേണ്ട രീതി ഞാൻ കാണിച്ചു തരാം. പ്രോ മിൽക്ക് കൊടുക്കുന്ന രീതിയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുപ്പ് തന്നെ കുറച്ച് വെള്ളം എടുക്കുക, വെള്ളം സാധാ നോർമൽ വെള്ളം എടുക്കുക. അതിൻ്റെ അടുപ്പ് തന്നെ ഈ പ്രോ മിൽക്കിൻ്റെ അതിൻ്റെ അടപ്പ് മുടിയിൽ തന്നെ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലത്തെ മൂടിയാണ് ഇപ്പോൾ നമ്മൾ അയച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ വേറൊരു മുടികളുണ്ട്. അപ്പോൾ നമ്മൾ അതിനായിട്ട് അതുകൂടി ഒന്ന് അയച്ചു കൊടുക്കുക. അതിന് എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് കൊടുക്കേണ്ട രീതികളൊക്കെ അതിന് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളത് അയച്ചു കൊടുക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നുള്ളൂ, കാരണം ഇത് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഒരിക്കലും നമുക്ക് അത് മിക്സാവില്ല. അപ്പോൾ നമ്മൾ പുറത്തു നിന്നും മിക്സാക്കിയിട്ട് വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ ഒരു അളവിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഒഴിച്ചതിന് ശേഷം ആ വെള്ളത്തിലേക്ക്, നമ്മൾ അടപ്പിലെടുത്ത വെള്ളത്തിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി എടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഒരു ഞാനിപ്പോൾ ഒരു 300 കാട ഉണ്ട്, അതുകൊണ്ടാണ് കുറച്ച് 200 ml, ഏകദേശം ഒരു 200 ml ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയൊരു നമ്മളൊരു കോലോ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ കണ്ടോ അതിൽ നിൽക്കുകയാണ്, അതൊരു അതിലിട്ട് പോലെ പശ ഇട്ട പോലെ നിൽക്കുകയാണ്, അതിൽ വെള്ളത്തിൽ മിക്സ് ആവുന്നില്ല. അതിപ്പോൾ നമ്മൾ ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും ആവില്ല. അപ്പോൾ നമ്മളിനി ഒരു കോലോ ഏർക്കിലോ എന്ന് വെച്ചിട്ട് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനൊരു കോലം എടുക്കട്ടെ, എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അല്ലാതെ ഒരിക്കലും ഇത് മിക്സ് ആയാലും ഇതിപ്പോൾ പശ ഇട്ട മാതിരി ചിലക്കും വെച്ച മാതിരി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനൊരു ഏർക്കിൽ എടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് നല്ലോണം ഇപ്പോൾ ആയിട്ടുണ്ട്, കുറച്ച് നല്ലൊരു പരുവത്തിലായിട്ടുണ്ട് ഇത്. നമ്മളിത് ഇതിൻ്റെ കടകൾക്ക് കൊടുക്കേണ്ട വെള്ളത്തിൻ്റെ അടപ്പ് അതിൻ്റെ മൂടി ഒന്ന് തുറന്നിട്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതിൽ മിക്സ് ആവുകയുള്ളൂ, അല്ലാതെ ഒരിക്കലും നമ്മൾ അതിലേക്ക് നേരിട്ട് പാർന്നു കൊടുത്താൽ ഒരിക്കലും അത് മിക്സ് ആവില്ല. ഇതിപ്പോൾ നമ്മൾ ഒരടപ്പിൽ മിക്സ് ചെയ്തുകൊണ്ടാണ് ഇതിലേക്ക് പാരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ പാർന്നു, നമ്മൾ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. മുട്ടയുടെ തോല് കമ്മി അതുപോലൊക്കെ മുട്ടകൾക്ക് മറ്റേ നല്ലൊരു എനർജി കിട്ടാനും എല്ലാത്തിനും കൂടി വേണ്ടിയിട്ടുള്ളൊരു മരുന്നാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഇറുക്കിൽ വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. നല്ലോണം ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഓക്കെ, നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതുപോലെ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഈ മൂടി അതുപോലെ അടച്ചു വെക്കുക. ഈ മൂടിക്കൊക്കെ ഓൾസ് വേണം, അല്ലെങ്കിൽ വെള്ളം ഇറങ്ങില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നിപ്പിളിലൂടെ അവർ കുടിക്കുന്നതിനനുസരിച്ച് ആ മരുന്നുള്ള വെള്ളം വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ട രീതി. ഇനി നമുക്ക് ഒരു മരുന്ന് കൂടി പരിചയപ്പെടാനുണ്ട്. ഈ ഒരു മരുന്നാണ് ഇനി പരിചയപ്പെടാനുള്ളത്. ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം കാടകളിട്ട് സമയത്ത് ഞാൻ ഇതുപോലെ വലയൊന്നും ഇട്ടിട്ടില്ലായിരുന്നു, സാധാരണ നോർമലായിട്ട് ഇട്ടതായിരുന്നു. അപ്പോൾ ഇതിട്ട് കാരണം കാക്കച്ചികൾ നല്ലവണ്ണം എൻ്റെ കാടകളെ പരിപ്പൂരിൽ തുടങ്ങി, നല്ലവണ്ണം കൊത്തി വലിക്കൽ തുടങ്ങി. നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ഭാഗത്ത് അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന ഭാഗത്തൊക്കെ വന്നിട്ട് കാക്കച്ചികൾ കൊത്തി തുടങ്ങി. അപ്പോൾ ഒന്ന് രണ്ട് കാടകൾക്ക് മുറിയായി, ഇതുപോലെ നല്ലവണ്ണം മുറിയായി. അപ്പോൾ ഇവിടെ അടിച്ചു കൊടുക്കാനുള്ളൊരു മരുന്നാണ് ഞാൻ ആ വാങ്ങിയിട്ടുള്ളത്, ഇപ്പോൾ പറഞ്ഞ ആ മരുന്ന്. ഈ മരുന്നാണ് അപ്പോൾ ഇവിടെ ഈ മുറി എന്ത് വിധ മുറിയായാലും അടിച്ചു കൊടുക്കേണ്ട മരുന്നാണ് ഈ മരുന്ന്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇതുപോലെ വലയില്ലെങ്കിൽ കുഴപ്പമില്ല, ഇതിപ്പോൾ വല ഇട്ടിട്ടില്ല ഞാൻ പുറത്തൊന്നും. നിങ്ങൾ ഇതുപോലെ നെറ്റടിച്ചിട്ടാലും മതി, പച്ച നെറ്റ് വാങ്ങാൻ കിട്ടും. ഇത് അടിച്ചിട്ട് കൊടുത്താലും മതി, വെള്ളം കഴിക്കുന്നിടത്തും ഭക്ഷണം കഴിക്കുന്നിടത്തും ഇതുപോലെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇത് ഇട്ട് കൊടുത്താലും കാക്കച്ചിലൂടെ ശല്യം ഉണ്ടായിരിക്കില്ല. ഇനി നമുക്ക് കാടകളുടെ ഭക്ഷണ രീതി പറയാം. ഇപ്പോൾ എൻ്റെ കാടകൾ ഏകദേശം മുട്ടയിട്ട് തുടങ്ങി, 45 ദിവസം പ്രായമായ കാടകളാണ് ഇത്, മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൊടുക്കേണ്ട ഭക്ഷണം, നമ്മൾ സ്റ്റാർട്ടർ നിർത്തിയിട്ട്, സ്റ്റാർട്ടർ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചെന്ന സ്റ്റാർട്ടർ നിർത്തിയിട്ട് കുയിൽ മാഷ എന്ന ഒരു ഇതാണ് കൊടുക്കേണ്ടത്. ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന കുയിൽ മാഷ എന്ന ഈ ഒരു തീറ്റയാണ് കൊടുക്കേണ്ടത്. ഇത് കൊടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ 100 കാടകൾക്ക് 3 കിലോ തീറ്റ എന്ന രീതിയിലാണ്. 3 കിലോ എന്ന് പറയുമ്പോൾ രാവിലെ 1.5 കിലോ, വൈകുന്നേരം 1.5 കിലോ. ഇത് 2.5 കിലോ ടു 3 കിലോ വരെ എന്നാണ് കണക്ക്. നിങ്ങൾ 2.5 കിലോ ഒരു ദിവസം കൊടുത്തു നോക്കുക, തിന്ന് തീർക്കുന്നുണ്ടെങ്കിൽ 3 കിലോ വരെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് കൊടുക്കേണ്ട രീതി രാവിലെ 1.5 കിലോ, വൈകുന്നേരം 1.5 കിലോ. 100 കാടയുടെ കണക്കാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അളന്നിട്ട് തന്നെ കൊടുക്കണം, ശരിക്ക് തുലാസമയം തൂക്കിയിട്ട് തന്നെ കൊടുക്കണം എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള കണക്ക്. നിങ്ങൾ 10 കിലോ വെച്ച് കൊടുത്താൽ 10 കിലോ തിന്ന് തീരും, പക്ഷേ അത് ഒരിക്കലും കൊടുക്കരുത്. അറ്റങ്ങൾ ചത്തു പോകാൻ സാധ്യത ഉണ്ട്, വലിയ മുട്ടയിട്ട് ചാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ കൂടുതൽ കൊടുക്കരുത്, 3 കിലോ ഇല്ലാതെ കൂടുതൽ കൊടുക്കുക ചെയ്യരുത്. പല ആളുകളും പറയും മുണ്ടാ പ്രാണിയല്ലേ കണ്ടമാനം കൊടുക്കാൻ, അങ്ങനെ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. 3 കിലോ ഇല്ലാതെ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഒരു കാടകൾക്ക് 300 ഗ്രാം എന്ന കണക്കിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ,
ഇനി ഇതിൻ്റെ വെള്ളത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ വെള്ളം സാധാരണ ലൈനിൽ നിന്ന് കണക്ഷൻ കൊടുക്കുക. നിങ്ങൾ പാർന്ന് കൊടുത്താലും കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇതിങ്ങനെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, പാത്രത്തിലേക്ക് നേരിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ നിപ്പിളും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം, വെള്ളം വരുന്നുണ്ടോ ഇല്ലേ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. വെള്ളം വരുന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്. അപ്പോൾ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക, ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് 100 കാടയാണ്, അതിൻ്റെ നേരത്തായ 100 കാട, അങ്ങനെ 300 കാടയാണ്. പിന്നെ ഈ പൈപ്പ് ഇവിടെ ലാസ്റ്റിൽ ഒരു എൻഡിൽ പൈപ്പ് കൊടുക്കണം. ഇത് ഒരു 4 ദിവസം കൂടുമ്പോൾ ഒന്ന് തിരിച്ച് വെള്ളം ഒഴിവാക്കണം, അത് ഒന്ന് ക്ലീൻ ചെയ്യൽ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക, വെള്ളം ഫുള്ള് ചെയ്യുക, വിംബ്രാൾ, ഗ്രൂപ്പക്സ് എന്നുള്ള എല്ലാ മരുന്നും കൊടുക്കുക. ഇനി മുട്ട നിങ്ങൾ മെയിനായിട്ട് ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുട്ടയാണ്. മുട്ട സെയിലാവലാണ് ഏറ്റവും വലിയ റിസ്ക് ഉള്ള കാര്യം. അപ്പോൾ നമ്മൾ ഓരോ പലർക്ക് കടയിൽ ബോക്സാക്കി കൊണ്ട് വെച്ച് കൊടുക്കുകയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈവനിങ് കോഫി ഉണ്ടാവുകൊണ്ട് ഈവനിങ് കോഫിയിലൊക്കെ ചോദിച്ച് അവിടെ കൊടുക്കുകയോ ചെയ്യുക. എനിക്കിപ്പോൾ 2 ദിവസം ഒരു 2 ആഴ്ച മുമ്പ് 2 ഹർത്താലും ഒരു സൺഡേക്ക് ഒപ്പം വന്നപ്പോൾ എനിക്ക് ഇതുപോലെ മുട്ട ഒരുപാട് കെട്ടിക്കിടന്നു. ഇതെല്ലാം ഇപ്പോൾ വിറ്റ് ചിലവായി പോയി, സൽക്കാര പാർട്ടികൾക്ക് പോയി. അപ്പോൾ മുട്ടയാണ് മെയിനായിട്ട് നമുക്ക് മുട്ട ചിലവ് വേണം. മുട്ട സെയിലാണ് ഏറ്റവും മെയിനായിട്ട് കാട വളർത്തലിനെ ഒരു ബാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പലർക്ക് കടയിലൊക്കെ ചെന്ന് കണ്ട് ബോക്സ് 50 എണ്ണം ആക്കാൻ പറ്റുന്ന ബോക്സിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അതുപോലെ എല്ലാ സംഭവങ്ങളും എല്ലായിടത്തും ഈവനിങ് കോഫി, അതേമാതിരി കോഴി കട ഇവിടെയൊക്കെ ചെന്നിട്ട് ആണിത് കൊടുക്കേണ്ട രീതി. അപ്പോൾ ഈവനിങ് കോഫിയിലൊക്കെ ചെന്നിട്ട് ഒന്ന് പറഞ്ഞാൽ അവർ എടുക്കും. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് 1.90 അപ്പോൾ അതുപോലെ 1.2 പരസ്യമൊക്കെ വെച്ചിട്ട്, ഞാനിപ്പോൾ പരസ്യം വെച്ചിട്ടുണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഷെയർ ചെയ്യാൻ വേണ്ടി. ഇതുപോലെ പരസ്യമൊക്കെ ഒന്ന് കൊടുത്താൽ മതി, ഞാനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പരസ്യമൊക്കെ വെച്ചിട്ട് ഒന്ന് കൊടുത്താൽ നിങ്ങളുടെ മുട്ടയും അതുപോലെ ചിലവായി പോകുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ ഉപകാരപ്പെടും. ഇനി ഞാൻ ഇതിൻ്റെ കാഷ്ടം, ഞാൻ ടെറസിൻ്റെ മുകളിൽ കൂടാവുകൊണ്ട് ടെറസിൻ്റെ മേലെ തന്നെ ഒരു പൈപ്പ്, 4 ഇഞ്ചിൻ്റെ പൈപ്പ് സെറ്റ് ചെയ്തിട്ട് അതിൽ തകരത്തിൻ്റെ ഒരു ഇത് സെറ്റ് ചെയ്തിട്ട് നേരെ പുറത്തോട്ട് ഇട്ടേക്കാണ്. എന്നാൽ നമ്മൾ കൊട്ടയിലാക്കിയോ അല്ലെങ്കിൽ ചാക്കിലാക്കിയോ ഏറ്റി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞാൻ ആ പൈപ്പിലൂടെ നേരെ വന്നിട്ട് ഈ കുയിലേക്ക് ചാടും. കുയിലേക്ക് ചാടിയിട്ടാണ് ഞാൻ അങ്ങനെയാണ് കാഷ്ടങ്ങളൊക്കെ ഞാൻ സ്വരൂപിക്കുന്നത്. തെങ്ങിന്, കവുങ്ങിന്, വാഴക്കെല്ലാം ഇട്ട് കൊടുക്കാൻ പറ്റും. മറ്റു സസ്യങ്ങളൊക്കെ മുരട്ടിലിട്ട് കൊടുക്കാതെ കുറച്ച് വിട്ടിട്ട് കൊടുത്താലും പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ നേരിട്ടിട്ടിട്ട് ഇങ്ങോട്ട് കുയിലേക്ക് ചാടിക്കുന്ന രീതിയാണ്. അപ്പോൾ ഞാനിവിടുന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇട്ട് കൊടുത്തിട്ട് നേരെ അതിലേക്ക് ചാടിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു വർഷത്തേക്ക് 12 ചാക്ക് വളമോ വേണം, അതിന് പകരമാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മളെന്താ ചെയ്യുക, കുയ്യൊക്കെ ഒന്ന് നല്ല വെണ്ണം വൃത്തിയാക്കി ഒന്ന് എടുക്കണം. എന്നിട്ട് അതൊക്കെ അതിലേക്ക് ചടക്കുക, കുയ്യൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടച്ചു കൊടുക്കുക. പിന്നെ ഒന്ന് കുറച്ച് ഇതുപോലെ ഒരു കെമിക്കൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് ചതിൽ വരാത്ത രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ മെയിനായിട്ട് നോക്കേണ്ടത് വെച്ചാൽ കൂടും പരിസരമൊക്കെ ഒന്ന് വൃത്തിയായിരിക്കണം എപ്പോഴും. നമ്മൾ കാഷ്ടൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അതിൽ ഈർച്ചപ്പൊടി, നമ്മുടെ മില്ലിൽ നിന്നും കിട്ടുന്ന ഈർച്ചപ്പൊടി ഇട്ട് കൊടുക്കുക. കാക്കകൾ വരാത്ത രീതിയിൽ വല സെറ്റ് ചെയ്യുക. പിന്നെ വല സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കടന്നു പോകാനുള്ളൊരു ഹോളും കൂടെ ഇതുപോലെ അതിൽ കാണിക്കണം. ഒരു കമ്പി കൂടുമ്പോൾ കയറ്റി വെച്ചാലും മതി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ കാടകൃഷി. ഞാൻ കുറച്ച് കാലമായി ചെയ്യുന്ന കാടകൃഷിയാണ്. ഇതിപ്പോൾ ചെറിയൊരു സൈഡ് ബിസിനസ് കൂടിയാണ്. നമുക്ക് ജോലിക്ക് പോവുകയും ചെയ്യാം, രാവിലെ വൈകുന്നേരം വെള്ളം ഭക്ഷണം സെറ്റ് ചെയ്താൽ മാത്രം മതി. വേറെ ഇതിന് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല, ഹൈടെക് കൂടാവുന്നതിൻ്റെ കാരണത്താൽ. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്ന രീതി. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് വിളിക്കാൻ മറക്കരുത്. ഞാൻ എനിക്കറിയുന്ന എല്ലാ സംഭവം ഞാൻ പറഞ്ഞു തരും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു വീഡിയോ ആകുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.